നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ യശസ് ഉയർത്തുന്ന രീതിയിൽ പ്രതിപക്ഷത്തിന്റെ ഒരു മുഖ്യ സ്വരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഗൗരവ് ഗൊഗോയ്. അസാമിൽ നിന്നുള്ള തരുൺ ഗൊഗോയുടെ പുത്രനായ ഗൗരവ് ഗൊഗോയ്ക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അസാമിലെ വർഗീയ നേതാവ് എന്ന് തന്നെ പറയപ്പെടുന്ന ഹിമന്ത ബിശ്വ ശർമ്മയുടെ എല്ലാ രീതിയിലുള്ള അഹങ്കാരത്തിനും മറുപടി കൊടുക്കാനാണ് ഗൗരവ് ഗൊഗോയുടെ അവതാര പിറവി എന്ന് തന്നെ പറയേണ്ടി വരും. ഹിമന്ത ബിശ്വ ശർമ്മ തൻ്റെ അച്ഛൻ്റെ വിശ്വസ്തനായിരുന്ന ഒരു നേതാവായിരുന്നു. എത്ര പെട്ടെന്നാണ് അയാൾ വർഗീയവാദിയായത് എന്ന് ഗൗരവ് ഗൊഗോയ് ചോദിക്കുന്നു. തരുൺ ഗൊഗോയ് മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മ എത്ര പെട്ടെന്നായിരുന്നു വർഗീയതയ്ക്ക് വേണ്ടി കുടപിടിക്കാൻ തുടങ്ങിയത്? പിന്നെ അങ്ങോട്ട് ബി ജെ പിയെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെയും വിദ്വേഷജനകമായ പ്രസംഗം അദ്ദേഹം നടത്താൻ തുടങ്ങി. ഒപ്പം ട്രബിൾ ഷൂട്ടർ എന്ന പേര് ബി ജെ പിക്കാർ തന്നെ നൽകാൻ തുടങ്ങി. ഓപ്പറേഷൻ താമരയിലൂടെ മഹാരാഷ്ട്രയിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ മുൻകൈയെടുത്തത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് കാലം മറുപടി കൊടുക്കുമെന്നാണ് ഗൗരവ് ഗൊഗോയ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോക്സഭയിൽ ഇന്ത്യ മുന്നണി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ടാകും. 272 സീറ്റിലേക്കും നേടും. കോൺഗ്രസ് അല്ല, എല്ലാ പാർട്ടികളും ചേർന്നുള്ള ഒരു ഒത്തൊരുമയാണ് ഇന്ത്യ മുന്നണി. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടുകെട്ടാണ് ഇവർക്കിടയിലുള്ളത്. ഇവരുടെയെല്ലാം മിനിമം കോമൺ പ്രോഗ്രാം എന്നത് നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. വർഗീയതയ്ക്കെതിരെയും വിദ്വേഷത്തിനെതിരെയും ഫാസിസത്തിനെതിരെയുമുള്ള അതിശക്തമായ മറുപടിയായിരിക്കും അത്. അതിനെതിരെയുള്ള ഒരു നിതാന്തമായ പോരാട്ടമാണിപ്പോൾ നടക്കുന്നത്. സുപ്രീം കോടതി നേരത്തെ തന്നെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശക്തമായ തിരിച്ചടി ബി ജെ പിക്ക് നൽകിയതാണ്. അതുമാത്രമല്ല, എസ് ബി ഐക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശവും നൽകി. അത് പാലിക്കപ്പെട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭൗഷത്തിനെ പറ്റിയും സുപ്രീം കോടതി പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ടും കൂസലില്ലാതെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൈകടത്തിക്കൊണ്ട് അതിനെ മരവിപ്പിക്കാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി അധികാര ദുർവിനിയോഗത്തിൻ്റെ ഏറ്റവും വലിയ കൊടുമുടിയിൽ നിൽക്കുകയാണ് ബി ജെ പി. എന്നിട്ടും ഞങ്ങൾ ഭയക്കുന്നില്ല, ഞങ്ങൾ തളരുന്നില്ല, ഞങ്ങൾ പോരാടുന്നത് ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വേണ്ടി, ഈ രാജ്യം നിലനിന്ന് കാണാൻ വേണ്ടി, അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ആ പോരാട്ടം ഒരിക്കലും അവസാനിക്കുകയില്ല, ആ പോരാട്ടം ഒരിക്കലും വെന്തുരുകുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗൗരവ് ഗൊഗോയ് മുന്നോട്ട് നീങ്ങുന്നത്. ഓരോ ശ്വാസവും പോരാട്ടമായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എന്ത് രീതിയിലും എതിരാളികളെ ദൂരീകരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് മോദി സർക്കാർ നടത്തുന്നത്. അതിനെതിരെയുള്ള ഒരു അടറാട്ടമായിരിക്കും കോൺഗ്രസിൻ്റേതെന്ന് ഗൗരവ് ഗൊഗോയ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അസാമിൽ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിലെത്തുക തന്നെ ചെയ്യും. കേവല ഭൂരിപക്ഷവും മറികടന്ന് 3-2 ഭൂരിപക്ഷവുമായി ഒറ്റയ്ക്ക് കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തും. അസാമിലെ ലോക്സഭാ സീറ്റിൽ മുഴുവനായി ഞങ്ങൾ ആധിപത്യം നേടിയിരിക്കും. ഞങ്ങൾക്ക് പോരാട്ടം എന്നത് പുതിയ സംഭവമല്ല. രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയെ തടയാൻ എല്ലാവിധത്തിലുള്ള തീവ്രമായ ശ്രമവും നടത്തിയയാളാണ് ഹിമന്ത ബിശ്വ ശർമ്മ. അതിനുള്ള മറുപടി ജനം കാത്തിരുന്ന് നൽകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷയെന്ന് ഗൗരവ് ഗൊഗോയ് പറഞ്ഞിരിക്കുകയാണ്.